ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മൂന്നാം ക്ലാസ്സിലെ മലയാളം വർക്ക് സ്വാഗതം ഇന്ന് സർ ഒരു പ്രവർത്തനമാണ് നൽകിയത് അല്ലെ വീടിനെ കുറിച്ചൊരു വിവരണം എഴുതുവാൻ നമുക്കത് ചെയ്യാം ഇന്നത്തെ ക്ലാസ് വളരെ രസകരമായിരുന്നു അല്ലെ സാർ ഒരു കുറിപ്പ് കൈറ്റ് വിക്ടേഴ്സിന്റെ ഷൂട്ടിംഗ് പ്ലേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിവരണം തന്നിട്ടുണ്ടായിരുന്നു അല്ലെ അവിടുത്തെ ബ്ലോഗിംഗ് ഒക്കെ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര എന്ന സ്ഥലത്താണ് കൈറ്റ് വിക്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ആദ്യം തന്നെ കാണുന്നത് വലിയ കവാടമാണ് കവാടം കടന്നാൽ ഇടതുവശത്തായി കാവൽക്കാരന്റെ മുറിയുണ്ട് വലിയ വഴിയുടെ ഇരുവശത്തായി ആകാശം മുട്ടയിൽ നിൽക്കുന്ന മരങ്ങൾ എങ്ങും പച്ചപ്പ് നല്ല തണുത്ത അന്തരീക്ഷം പല നിറത്തിലുള്ള പക്ഷികൾ പാറി നടക്കുന്നു വലിയ മരത്തിന്റെ ഏറ്റവും മുകളിലായി ഒരു കിളിക്കൂട് കാണാം നടന്നു ചെല്ലുമ്പോൾ ഒന്നിലധികം നിലകളുള്ള കെട്ടിടങ്ങൾ കാണാം അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് അതിനുള്ളിലെ കാര്യങ്ങളാണ് മുകളിലേക്ക് പോകുവാൻ ലിഫ്റ്റ് ഉണ്ട് ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് ഷൂട്ടിംഗ് നടക്കുന്ന മുറി ശീതീകരിച്ചതാണ് അധ്യാപകരും ക്യാമറാൻമാരും അവിടെ ഉണ്ട് ക്യാമറയും ലൈറ്റും തുടങ്ങിയ പലവിധ ഉപകരണങ്ങൾ ഉണ്ട് ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സ്ഥലവും ഉണ്ട് ഇവിടുത്തെ കാഴ്ചകൾ എനിക്ക് പുതിയ അനുഭവമായിരുന്നു നമ്മളോട് മാഷി പറഞ്ഞിരിക്കുന്ന എന്താണ് അതെ വീടിന്റെ ചുറ്റുപാടും അതുപോലെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രണ്ട് പാരഗ്രാഫ് ഉള്ള ഒരു വിവരണം തയ്യാറാക്കുവാനാണ് അതിനൊരു നല്ല തലക്കെട്ടും കൊടുക്കാം ഞാൻ ഇവിടെ കൊടുക്കുന്നത് എന്റെ വീട് എന്നാണ് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് നൽകാം പാരഗ്രാഫ് തിരിച്ചിട്ട് ഇതുപോലെയാണ് എഴുതേണ്ടത് ഇനി നമുക്ക് അത് വായിച്ചു നോക്കാം ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മുടെ ചുറ്റുപാടിനെയാണ് പറയേണ്ടത് ചുറ്റുപാടും മരങ്ങളും മുറ്റത്തൊരു ചെറിയ പൂന്തോട്ടവുമുള്ള ഒരു കൊച്ചു വീടാണ് എന്റേത് മുറ്റത്ത് വലത് ഭാഗത്തായി തുളസിയും കറ്റാർവാഴിയുമൊക്കെയായി കുറെ ഔഷധ ചെടികളും ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കൂട്ടുകാർക്ക് ഇതിൽ കൂടുതൽ ചേർക്കാം അടുത്തത് വീട്ടിനുള്ളിലെ കാര്യങ്ങളാണ് പറയുന്നത് എൻ്റെ വീട്ടിൽ അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് കൂട്ടുകാരുടെ വീട്ടിൽ എത്രയാണോ ഉള്ളത് ആ നമ്പർ ഒന്ന് അവിടെ തിരുത്തി എഴുതുക ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും അമ്മമ്മയുമാണ് കൂട്ടുകാർക്ക് ചിലപ്പോൾ അനിയനുണ്ടാകാം അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും ആയിരിക്കും അതൊക്കെ അവിടെ മാറ്റി ചേർക്കുക ഒരു വരാന്തയും മൂന്ന് മുറികളും ഒരു അടുക്കളയും രണ്ട് കുളിമുറിയുമുള്ള അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ വീടാണ് വീടിനോട് വീടിനോടടുപ്പിച്ച് ആൾമറയോട് കൂടിയ ഒരു കിണറുമുണ്ട് കൂടാതെ എനിക്കും ചേച്ചിക്കും പഠിക്കുവാനായി ഒരു പഠന മുറിയും ഒരുക്കിയിട്ടുണ്ട് കാര്യത്തിൽ എന്നെ സഹായിക്കുന്നത് ചേച്ചിയാണ് ടി വി ഫ്രിഡ്ജ് മിക്സി തുടങ്ങിയ വീട്ടുപകരണങ്ങളും എൻ്റെ വീട്ടിലുണ്ട് വൃത്തിയും മനോഹരവുമായ വീടാണ് എൻ്റെത് കൂട്ടുകാരൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക